ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വീമാസ് ഡയറി. അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മറയൂര് കാന്തല്ലൂർ റൂട്ടിലാണ്. നമ്മളിവിടെ ഒരു റിസോർട്ടിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ റിസോർട്ട് ഏതാണെന്ന് കാണണ്ടേ? ദേ അതാണ് റിസോർട്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ജംഗിൾ ബുക്ക് റിസോർട്ട് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവർ ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ട് അയച്ചു തരും. അതുകാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഇനി റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് കാണാം. റിസോർട്ടിൻ്റെ റിസപ്ഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊന്നുമില്ല. ഇവിടുത്തെ നാച്ചുറലി ഉള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ മഡും അതുപോലെ മരങ്ങളൊക്കെ കൊണ്ടുള്ള കോട്ടേജുകളും അതുപോലെ നമ്മൾ പണ്ടത്തെ വീടുകളൊക്കെ കണ്ടിട്ടില്ലേ, ഈ പുല്ലുമേഞ്ഞ, അപ്പം അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് റിസപ്ഷൻ്റെ ഉള്ളൊന്ന് കണ്ടിട്ട് വരാം. ഇത് കണ്ടോ, ഫുള്ള് മരങ്ങൾ കൊണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ റൂട്ട് ബ്രിഡ്ജൊക്കെ കണ്ടിട്ടില്ലേ, മരത്തിൻ്റെ വേര് വെച്ചിട്ട് റൂട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ദേ ഇവരിവിടെ ഇൻറ്റീരിയർ ചെയ്യാനെന്തേ മരത്തിൻ്റെ വേരുകളാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ചെയറുകൾ നോക്കിയാലും എല്ലാം മരം കൊണ്ട് തന്നെ ചെയ്തേക്കുന്നതാണ്, ഇവർ തന്നെ ചെയ്തെടുത്തേക്കുന്നതാണ്. പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ നേച്ചർ ഫ്രണ്ട്ലി റിസോർട്ടാണിത്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസി ലൈഫിൽ നിന്നൊക്കെ മാറി ഒരു റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു നല്ല അടിപൊളി വൈബുള്ളൊരു സ്ഥലമാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. അപ്പം നമുക്കിതിൻ്റെ കോട്ടേജുകളും കാര്യങ്ങളൊക്കെ മുകളിലാണ്. അപ്പം നമുക്ക് അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പം നമുക്ക് കുറച്ച് ഇതുപോലെ ഈ വഴി കയറാനുണ്ട്. നമുക്ക് സ്റ്റെപ്പ് ഇതിനു പകരം അതും മരം വെച്ചിട്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. അപ്പം ഞാൻ മോളിൽ കയറിയിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന കോട്ടേജ്. രണ്ട് റൂമാണ്, രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന കോട്ടേജാണ്. അപ്പോൾ നമുക്ക് ഇനി അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇത് ഫുള്ള് മഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിമെൻറ്റിൻ്റെ ഒന്നുമില്ല, എല്ലാം മഡ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ കട്ടിലും ഇവിടെ തന്നെ അവർ ചെയ്തെടുത്തതാണ് മരം വെച്ചിട്ട്. ചെറിയൊരു റൂമാണ്. അതുപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂമാണ്. ഇവിടെ പൊതുവെ തണുപ്പ് കൂടിയ സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ മഡിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നേക്കുന്നത്. ഈ മഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ കുറച്ചും കൂടി വാം ഫീലിംഗ് ചെയ്യും. ഈ കോട്ടേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂ ആണിത്. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ കോട്ടേജുകളുടെയും റൂംസിൻ്റെയും ഫ്രണ്ടിൽ ഒരു ഹട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ചിറ്റ്ചാറ്റ് ചെയ്യാനും ഇരിക്കാനൊക്കെ ആയിട്ട്. അതൊരു സ്പെഷ്യലായിട്ട് ചെയ്തേക്കുന്നതാണ്. ഇത് മഡ് ഹൗസിൻ്റെ കോട്ടേജ് പോലെ തന്നെ വേറൊരു വുഡ് ഹൗസിൻ്റെ ഒരു റൂം ഫെസിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നല്ലൊരു അടിപൊളിയായിട്ട് ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഒരുപാട് കൃഷിയൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പാവല് അങ്ങനെയുള്ള ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു. ഇത് വുഡ് വെച്ചിട്ടുള്ള ഒരു റൂമാണ്. ഇതൊരു സിംഗിൾ റൂമാണ്. ഒരുപാട് ലക്ഷറി ഒന്നുമല്ല, പക്ഷെ നമുക്ക് ഒരു ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ, അതുപോലെ തന്നെ ഹണിമൂൺ കപ്പിൾസിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു
സ്പേസ് ആണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഹട്ടും ഉണ്ട്. ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചിക്കനൊക്കെ ഗ്രിൽ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതുപോലെ കണ്ടു മരത്തിൻ്റെ ചെയറും അതുപോലെ തന്നെ നമുക്കൊരു ടേബിളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. മലയുടെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം ഒഴുകുന്നതും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ മഡ് ഹൗസും വുഡ് ഹൗസും കൂടാതെ ടെൻ്റ് സൗകര്യം ഉണ്ട്. അപ്പോൾ അത് ഈ രീതിയിലാണ് അവർ ടെൻ്റ് അറേഞ്ച് ചെയ്തേക്കുന്നത്, മഴയൊന്നും കൊള്ളാത്ത വിധത്തിൽ. നമുക്കിങ്ങനെ മുകളിലേക്ക് നടക്കാൻ പറ്റും. ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാൻ പോവാണ്. ഇപ്പൊ നൈറ്റൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു, മരം കൊച്ചുന്ന തണുപ്പായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വന്ന് നിൽക്കാനായിട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡാണെങ്കിലും നല്ല അടിപൊളി ഫുഡായിരുന്നു. നൈറ്റത്തെ ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ഇവര് നമ്മുടെ അക്കോമഡേഷൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഇവർ തരത്തുള്ളൂ. പക്ഷെ എല്ലാവരും നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.